നമസ്കാരം. ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. അച്ഛൻ മരിച്ചപ്പോൾ സംസ്കാരം ഉൾപ്പെടെ കർമ്മങ്ങളെല്ലാം തനിയെ ചെയ്യേണ്ടി വന്ന സാഹചര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി നിഖില വിമൽ. അമ്മയ്ക്കും സഹോദരിക്കും കോവിഡ് ബാധിച്ചിരുന്ന സമയത്താണ് അച്ഛൻ അസുഖം കൂടിയതെന്നും അച്ഛൻ മരിച്ചപ്പോൾ താൻ ഒറ്റയ്ക്കായി പോയ പോലെ തോന്നിയെന്നും നിഖില പറയുന്നുണ്ട്. അച്ഛൻ്റെ ശരീരം എടുക്കുന്നത് മുതൽ സംസ്കാരവും ശേഷക്രിയയും എല്ലാം പാർട്ടിയിലെ ചിലരുടെ സഹായത്തോടെ തനിയെ ചെയ്യേണ്ടി വന്നു. അഞ്ചാമത്തെ ദിവസം അസ്ഥി എടുക്കാൻ പോയതും നടി തന്നെയായിരുന്നു. ഇതൊക്കെ ചെയ്യാനായി ആരെങ്കിലും വരുമോ എന്ന് താൻ പലരോടും ചോദിച്ചിരുന്നെങ്കിലും കോവിഡ് ആയതിനാൽ ആരും വന്നില്ലെന്നും താരം പറയുന്നുണ്ട്. അച്ഛൻ മരിച്ച ശേഷമാണ് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആവശ്യമുള്ള സമയത്ത് ആരും കൂടെ ഉണ്ടാവില്ല, കുടുംബം ഒപ്പം ഉണ്ടാകുമെന്ന് അമ്മ പലപ്പോഴും പറയുമായിരുന്നു. എങ്കിലും ആ സമയത്ത് കുടുംബവും ഉണ്ടായില്ല. ആ സംഭവത്തിന് ശേഷം താൻ ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നിട്ടില്ലെന്നും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും നിഖില പറയുന്നു. ഓസ്കാർ അവാർഡ് നേടിയ എലിഫന്റ് വിസ്പേഴ്സ് ഡോക്യുമെന്ററിയുടെ നിർമ്മാതാക്കൾ ചൂഷണം ചെയ്തെന്ന ആരോപണത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ആണുപരിപാലകരായ ബെല്ലിയും ബൊമ്മനും. ദമ്പതികളെ ഡോക്യുമെന്ററിയുടെ യഥാർത്ഥ ഹീറോകൾ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിട്ടും അവർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊന്നും ലഭിച്ചില്ലെന്നായിരുന്നു ആരോപണം. ബൊമ്മൻ ആരോപണങ്ങൾ പിൻവലിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സംവിധായിക കാർത്തികി ഗോൺസാൽവസിന് ബെല്ലിയും ബൊമ്മനും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. ആരാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നും തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ കേസ് പിൻവലിക്കുമെന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും ബൊമ്മൻ പറയുന്നു. എന്നാൽ ഓസ്കാർ പുരസ്കാര നേട്ടത്തിന് ശേഷം പ്രതിഫലമായി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും നിർമ്മാതാക്കൾക്കെതിരെ പോലീസിനെ സമീപിച്ചെങ്കിലും കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും ബൊമ്മനും ബെല്ലിയും പറയുന്നത്. എന്നാൽ ആരോപണം നിഷേധിച്ചുകൊണ്ട് നിർമ്മാതാവ് കാർത്തികേ ഗോൺസാൽവസ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ആനകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഡോക്യുമെന്ററിക്കായി സഹകരിച്ച എല്ലാവരോടും ബഹുമാനമുണ്ടെന്നും കാർത്തികി വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ച് നാലാം നാൾ തീരുമാനം പിൻവലിച്ച് ബംഗാൾ ബാറ്റർ മനോജ് തിവാരി വീണ്ടും പാഡണിയാൻ ഒരുങ്ങുകയാണ്. ബംഗാൾ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് സ്നേഹ ഗിഷ് ഗാംഗുലിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് താരം തീരുമാനം പിൻവലിച്ചത്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി ഓഗസ്റ്റ് 3 മനോജ് തിവാരി അറിയിച്ചിരുന്നത്. എന്നാൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ വീണ്ടും കളിക്കാൻ ക്ഷണിച്ചതോടെ വിരമിക്കൽ തീരുമാനം തിരുത്തിയിരിക്കുകയാണ് മനോജ് തിവാരി. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ മനോജ് തിവാരിയുടെ ക്യാപ്റ്റൻസിയിൽ ബംഗാൾ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. തിവാരി ഇല്ലാത്തത് മധ്യനിരയിൽ വലിയ ശൂന്യത സൃഷ്ടിക്കുമെന്നാണ് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ വിലയിരുത്തൽ. നിലവിൽ ബംഗാൾ ടീമിലെ ഏറ്റവും പരിചയസമ്പന്നനായ താരവും തിവാരി തന്നെയാണ്. സൂപ്പർ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കിന് ശേഷം പുതിയ സ്ട്രൈക്കറെ കൊണ്ടുവന്ന് ഫ്രഞ്ച് വമ്പന്മാരായ PSG. ബെൻഫിക്കയുടെ പോർച്ചുഗീസ് താരം ഗോൺസലോ റാമോസിനെ 80 മില്യൺ യൂറോയ്ക്ക് PSG എത്തിച്ചിരിക്കുന്നത്. പാരീസ് സെന്റ് ജെർമെയിനും ബെൻഫിക്കയും ഒരു ലോൺ കരാറിലാണ് താരത്തെ കൈമാറാൻ തീരുമാനിച്ചത്. അടുത്ത വേനൽക്കാലത്ത് പോർച്ചുഗൽ ഇന്റർനാഷണലിലെ ഒരു സ്ഥിരമായ ഡീലിൽ വാങ്ങുന്നതിനുള്ള ഓപ്ഷനും കരാറിലുണ്ട്. 22-കാരനായ റാമോസ് കഴിഞ്ഞ സീസണിൽ ബെൻഫിക്കയ്ക്ക് വേണ്ടി 30 മത്സരത്തിൽ നിന്ന് 19 ഗോളുകൾ നേടി. പുതിയ സീസണിന് മുന്നോടിയായി PSG സ്വന്തമാക്കുന്ന 8-ാമത്തെ താരമാണ് റാമോസ്. റാമോസിനെ ടീമിലെത്തിച്ചത് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ PSG. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.